കേസ് ഉയർന്നു വന്നപ്പോൾ മുതൽ തന്നെ മാഡത്തിന്റെ പേരും ചർച്ചകളിൽ നിറഞ്ഞതാണ്. കേസുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ പറയുന്ന സ്ത്രീക്ക് പുറകെയായിരുന്നു ഒരു സമയത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയത്. കേസിൽ ഉയർന്നു കേൾക്കുന്ന മാഡം എന്ന വ്യക്തി ദിലീപിന് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരിക്കുമെന്നും അവർ ജയിലിൽ പോകരുതെന്ന് ദിലീപ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലൂടെ വ്യക്തമായിട്ടുണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞത്. എന്നാൽ ആ മാഡത്തിലേക്ക് എത്താൻ പൂർണ്ണമായും അന്വേഷണ സംഘത്തിനായിട്ടില്ല. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിയാണ് ആദ്യമായി ഒരു മാഡത്തെ കുറിച്ച് പറയുന്നത്. ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവനാണോ ആ മാഡം എന്നുള്ള സംശയം നിലനിൽക്കുന്നു. കാവ്യയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. തിങ്കളാഴ്ചയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കാവ്യയോട് അന്വേഷണ സംഘം നിർദ്ദേശിച്ചത്. എന്നാൽ മാഡം എന്ന് പറഞ്ഞ് കാവ്യയിലേക്ക് പോകുന്നത് മണ്ടത്തരമാണെന്നാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര പറയുന്നത്. ബൈജു കൊട്ടാരക്കരയുടെ വാക്കുകൾ ഇങ്ങനെ. കാവ്യമാധവന്റെ പങ്ക് സൂചിപ്പിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നതോടെ അന്വേഷണം പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. അന്വേഷണം ദിലീപിൽ നിന്ന് കാവ്യയിലേക്ക് കേന്ദ്രീകരിക്കുന്ന നീക്കങ്ങളാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. കേസിന്റെ തുടക്കം മുതൽ സജീവമായ മേടം എന്ന കഥാപാത്രം ആരെന്നതിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിരുന്നു. പൾസർ സുനിയും ബാലചന്ദ്രകുമാറും തങ്ങളുടെ മൊഴികളിൽ മേടത്തിന്റെ പങ്ക് വ്യക്തമാക്കിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിയാണ് ആദ്യമായി ഒരു മാഡത്തെ കുറിച്ച് പറയുന്നത്. ഈ മാഡം ആരാണെന്ന് ഇതുവരെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവനാണോ ആ മാഡം എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മാഡം എന്ന് പറഞ്ഞ് കാവ്യയിലേക്ക് പോകുന്നത് മണ്ടത്തരമാണെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര പറയുന്നു. മനോരമ ന്യൂസിലാണ് ബൈജു കൊട്ടാരക്കരയുടെ പ്രതികരണം. ബൈജു കൊട്ടാരക്കരയുടെ വാക്കുകൾ ഇങ്ങനെ. മനുഷ്യൻ എന്ന നിലയിൽ സജി നന്ദ്യാട്ടിനൊക്കെ ദിലീപിനെ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുന്നു എന്നറിയില്ല. അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ? കാവ്യ എന്ന വ്യക്തിക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം ആരംഭിക്കുന്നത്. കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആക്രമിക്കപ്പെട്ട നടി മഞ്ജുവിനോട് പറഞ്ഞു എന്ന ഇടത്തു നിന്നാണ് ഗൂഢാലോചനയും മറ്റു കാര്യങ്ങളുമൊക്കെ ആരംഭിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ടത് കഴിഞ്ഞ് പെൺഡ്രൈവ് കൊടുത്തത് ലക്ഷ്യയിലാണ്. ബാലചന്ദ്രകുമാർ കൊടുത്ത മൊഴിയിൽ വ്യക്തമായി പറയുന്നു ദിലീപും ശരത്തുമൊക്കെ ഒരുമിച്ചിരുന്ന് ദൃശ്യം കണ്ടുവെന്ന്. അതിനുശേഷം ആ ടാബ് മടക്കി കൊടുക്കുന്നത് കാവ്യയുടെ കയ്യിലാണെന്ന്. ഒരിക്കൽ ദിലീപ് വീട്ടിലിരുന്ന് പറഞ്ഞു മറ്റൊരു സ്ത്രീക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. പിറകിലേക്ക് നോക്കിയാണ് പറഞ്ഞത് സ്വന്തം ഭാര്യയെ ആരെങ്കിലും മറ്റൊരു സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുമോ? ഒന്നുകിൽ കാവ്യയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്നോ അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ടിയാണ് ചെയ്തതെന്നോ ആണ് പറയുക. അല്ലാതെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ മുന്നിൽ ഭാര്യയെ മറ്റൊരു സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ല. മാഡം എന്ന് പറഞ്ഞ് കാവ്യയിലേക്ക് പോകുന്നത് മണ്ടത്തരമാണ്. കാവ്യയല്ല മാഡം, അതിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരത്തുള്ള ഒരു സീരിയൽ നിർമ്മാതാവുണ്ട് മാഡം എന്ന് വിളിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടാകുന്ന ഒരാൾ. ഇവർക്ക് ദിലീപും കാവ്യയുമായി അടുത്ത ബന്ധമുണ്ട്. പൾസർ സുനി ഇവരുടെ ഡ്രൈവറായിരുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാവ്യ മാധവൻ ഇതിൽ നിർണായക പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അതും മിമിക്രിയാണെന്ന് ന്യായീകരണ തൊഴിലാളികൾ ചിലപ്പോൾ പറയും. ഏതെങ്കിലും പോലീസുകാർ മിമിക്രി കാണിച്ച് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി തെളിവ് കൊടുക്കുമോ? 10,000-ൽ കൂടുതൽ ഓഡിയോ ക്ലിപ്പുകളുണ്ടെന്ന് പറയുന്നു. 12,000-ത്തോളം വീഡിയോ ക്ലിപ്പുകൾ, 200,000-ത്തോളം പേജുകൾ, മറ്റു പല തെളിവുകളുമൊക്കെ ഉണ്ട്. 5 വർഷമായിട്ട് അന്വേഷിച്ച് തെളിവുകൾ കൊണ്ടുവന്നപ്പോൾ അത് നശിപ്പിക്കാൻ ശ്രമിച്ചു. കോടതിയിൽ സാക്ഷിയായ ഡോക്ടറെ കയറ്റാതെ തിരിച്ചുവിട്ട കഥകൾ എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ സാക്ഷികളെ കൂറുമാറ്റി തെളിവുകൾ നശിപ്പിച്ചു. വക്കീലിന്റെ ഓഫീസിൽ വെച്ച് തെളിവുകൾ നശിപ്പിച്ചു. ബോംബെയിലേക്ക് ഫോണുകൾ അയച്ച് ഡാറ്റ നശിപ്പിച്ചു. കോടതിയിൽ നിന്ന് കണ്ടതിന് മുൻപ് തന്നെ വീഡിയോ എത്രയോ തവണ കണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതൊക്കെ മിമിക്രിയും നാടകവുമായിരുന്നു. കാവ്യ മാധവനൊന്നും ഇത്തരം ഒരു കൃത്യം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ദിലീപിന്റെ കൂടെ വർഷങ്ങളായി ജോലി ചെയ്യുകയാണ് പൾസർ സുനി. സൗണ്ട് തോമ എന്ന സിനിമയിൽ ഗുണ്ട സുനിൽ കുമാർ എന്ന് പറഞ്ഞ് റെമ്യൂണേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസീറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലുണ്ട്. തിരുവനന്തപുരത്തെ സീരിയൽ പ്രൊഡ്യൂസറും പൾസർ സുനിയും അടക്കമുള്ള 3 പേരും ചേർന്നുള്ള കൂട്ടു കച്ചവടമാണ് ഈ കൊട്ടേഷൻ. ദിലീപ് അറിയാതെ ഇതൊന്നും നടക്കില്ല. അതിനകത്ത് കാവ്യയ്ക്കും പങ്കുണ്ടെന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു.